നമസ്കാരം. ശമ്പളമില്ലാത്ത കാരണം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് KSRTCയിലെ ജീവനക്കാർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തങ്ങൾക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതി ഉയർത്തി അവർ പലപ്പോഴായി രംഗത്തെത്തിയിട്ടുണ്ട്. സമരം ചെയ്തും പ്രതിഷേധിച്ചും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ KSRTC ജീവനക്കാർ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് പലപ്പോഴും അവർക്ക് ശമ്പളം ലഭിച്ചതുപോലും. KSRTC MD കളെ മാറ്റി നിയമിച്ചിട്ടും പുതിയ ബസ്സുകൾ വാങ്ങിയിട്ടും പ്രതിസന്ധിക്ക് ഒരറുതി വരുത്താൻ ഇതുവരെയുള്ള സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. KSRTCയുടെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് MLA യും മുൻ ഗതാഗത മന്ത്രി കൂടിയായ KB ഗണേഷ്കുമാർ. KSRTCയെ രക്ഷിക്കാൻ ഗതാഗത വകുപ്പ് CPM ഏറ്റെടുക്കണമെന്നാണ് ഗണേഷ്കുമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ശമ്പള പ്രതിസന്ധി KSRTCക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പല പേരും പറഞ്ഞ CPM ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടുകളിൽ നിന്നും കുറച്ചു തുക KSRTCക്കായി മാറ്റിവെച്ചാൽ മതിയല്ലോ. അതേസമയം തന്നെ ഇപ്പോഴുള്ള ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും പറയുന്നു. നിലവിലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ മാറ്റി KB ഗണേഷ്കുമാറിനെ ഗതാഗത മന്ത്രിയായി നിയമിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുയർത്തുന്നുണ്ട്. കാരണം KB ഗണേഷ്കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല KSRTC നല്ല ലാഭത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ തനിക്ക് മന്ത്രിയാകാൻ ഒരു താല്പര്യവുമില്ലെന്നും ഗണേഷ്കുമാർ പറഞ്ഞു. താൻ മന്ത്രിയായിരുന്ന കാലത്ത് സർക്കാർ സഹായം ഇല്ലാതെ ശമ്പളവും പെൻഷനും നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഓഫീസും അനുബന്ധ സ്ഥാപനങ്ങളും KSRTC പൂട്ടണമെന്നും ഗണേഷ്കുമാർ അഭിപ്രായപ്പെട്ടു. അതേസമയം KSRTCയിൽ ഇന്നു മുതൽ ശമ്പളം കൊടുത്തു തുടങ്ങുമെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചിരിക്കുന്നത്. ധനവകുപ്പുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തിയ സാഹചര്യത്തിലാണ് ആന്റണി രാജുവിന്റെ പ്രസ്താവന. ഏപ്രിൽ മാസത്തെ ശമ്പളം നൽകുന്നതിനായി 30 കോടി രൂപ സർക്കാർ നൽകും. മാനേജ്മെന്റിന് മാത്രമായി ആവശ്യമുള്ള തുക സമാഹരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇതിനായുള്ള അപേക്ഷ ഇന്ന് തന്നെ ധനവകുപ്പിന് കൈമാറും. ഈ മാസം കിട്ടിയ സർക്കാർ സഹായം കഴിഞ്ഞ മാസം ശമ്പളം നൽകാനായി എടുത്ത ഓവർ ഡ്രാഫ്റ്റിലേക്ക് തിരിച്ചടച്ചിരുന്നു. സർക്കാരിൽ നിന്ന് 30 കോടി രൂപ കൂടി കിട്ടിയാൽ വീണ്ടും 30 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനാണ് മാനേജ്മെന്റിന്റെ ആലോചന. ബാക്കി 12 കോടി രൂപയോളം മറ്റ് സാമ്പത്തിക ക്രമീകരണങ്ങളിലൂടെ കണ്ടെത്തും. ഇതിനിടെ KSRTC സ്വിഫ്റ്റിന് 700 CNG ബസ്സുകൾ വാങ്ങുവാൻ മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. കിഫ്ബിയിൽ നിന്ന് 4% പലിശ നിരക്കിൽ 455 കോടി രൂപ ലഭ്യമാക്കി പുതിയ ബസ്സുകൾ വാങ്ങും. KSRTC റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമായി നഷ്ടം കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നത്. 2017 ശേഷം ഈ വർഷമാണ് 116 പുതിയ ബസ്സുകൾ വാങ്ങി KSRTC സ്വിഫ്റ്റിനായി സർവീസ് നടത്തുന്നത്. പുതിയ 700 ബസ്സുകൾ നിരത്തിലിറങ്ങുന്നതോടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുകയും KSRTCയുടെ വരുമാനം ഗണ്യമായി കൂടുകയും ചെയ്യും. പുതിയ ബസ്സുകൾ എത്തുന്നതോടെ ബസ്സുകളുടെയും ജീവനക്കാരുടെയും അനുപാതവും ഇന്ധനച്ചെലവും കുറയുമെന്നാണ് സർക്കാരിന്റെ നിഗമനം. അതേസമയം തന്നെ KSRTC ലോ ഫ്ലോർ ബസ്സുകൾ ക്ലാസ് മുറികളാക്കാനുള്ള ഒരു തീരുമാനവും സർക്കാർ എടുത്തിരുന്നു. നഷ്ടത്തിലായ KSRTC എങ്ങനെയെങ്കിലും പുനരുജ്ജീവിപ്പിക്കാനാണ് ഇത്തരം പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇതിനെതിരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നുവരുന്നത്. KSRTC പോലും ലാഭത്തിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളയിൽ ഉണ്ടാക്കാൻ നടക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. എന്തായാലും പുതിയ തീരുമാനങ്ങളൊക്കെ നിലവിൽ വരുന്നതോടെ എങ്കിലും KSRTC ലാഭത്തിലാകുമോ എന്ന് കണ്ടറിയാം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.